Hi friends, ellavarkkum Dessalade's Cafe like swagatham. Innu njan vannittullathu oru dessert-inte recipe aayittanu. Idu cake-um custard-ude cherthittulla oru dessert aanu. Chilarengilum undaki nokkittundavum. Appo undaki nokkittillathavar undaki nokka valare tasty aanu. Ippo nammal ivide rendu cake-um adu polane custard-inte sauce undakkunnundu. Idinu vendittu oru bowl eduthittundu. Idilekku oru 2 tablespoon custard-inte powder-um adu pole oru 4 tablespoon paalum kooda cherthittu nannayittu mix ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഒരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുക്കാം അതിലേക്ക് ഒരു 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം അതിലേക്ക് നമുക്ക് പഞ്ചസാരയും അതുപോലെ തന്നെ കസ്റ്റാർഡിന്റെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സും ചേർത്ത് കൊടുക്കണം പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേക്കിലേക്ക് മിക്സ് ചെയ്യേണ്ടതായതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത്രേ എടുത്തത് അത്രേ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട ട്ടോ ഇനി കസ്റ്റാർഡിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തന്നെ കട്ട ഇല്ലാണ്ട് ഉടച്ചെടുത്തിരിക്കുന്നു അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക അത് അടുക്കി പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു പരുവാകുമ്പോൾ നല്ല കുറുകിയ പരുവാകുമ്പോഴത്തേക്കും ഓഫ് ചെയ്തിട്ട് മാറ്റി തണുക്കാനായിട്ട് വെക്കാം എന്നിട്ട് നമുക്കൊരു കേക്കിൻ്റെ ടിൻ എടുത്തൊന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഓയിൽ എടുത്തിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മൈദ ഒന്ന് തട്ടിക്കുടഞ്ഞ് കൊടുക്കാം അപ്പോൾ ഓയിൽ എടുക്കുമ്പോൾ മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് മൈദയും കൂടി ഇട്ടിട്ട് ഒന്ന് തട്ടിക്കുടഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനും അതുപോലെ തന്നെ ഒരു കുക്കറുമാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കേക്കിന് വേണ്ടിയിട്ട് ഓവൻ ഉള്ളവരാണെങ്കിൽ ഓവനിൽ തന്നെ ചെയ്താൽ മതി ഇപ്പം ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടെണ്ണം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ കുക്കറും അതുപോലെ തന്നെ പാനും വെച്ചിരിക്കുന്നത് ഇനി രണ്ട് പാത്രം മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് 2 മുട്ട വീതം പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പം ആദ്യം ഞാൻ വിചാരിച്ചത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാമെന്നായിരുന്നു വിചാരിച്ചത് അപ്പോഴേക്കും കറണ്ട് പോയി അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതി തന്നെ ചെയ്തിരിക്കുന്നത് പാത്രത്തിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം 1/2 കപ്പ് പഞ്ചസാര അളന്നെടുക്കുക എന്നിട്ട് അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അങ്ങനെ വേണം നമ്മൾ അളവെടുക്കാനായിട്ട് എന്നിട്ട് നമുക്കിത് ഓരോ ബൗളിലേക്കും 1/2 കപ്പ് വീതം പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ആ പഞ്ചസാരയുടെ തരികളെല്ലാം മുട്ടയുടെ മിക്സിയിലേക്ക് നന്നായിട്ട് മിക്സായി ചേരണം കേട്ടോ അത്രയും നേരം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക മിക്സിയുടെ ജാറിലാണെങ്കിൽ പെട്ടെന്നൊന്ന് ബ്ലെൻഡായി കിട്ടിക്കോളും അപ്പോൾ കൈകൊണ്ടാകുമ്പോഴാണ് കുറച്ച് സമയം കൂടുതൽ ബീറ്റ് ചെയ്ത് എടുക്കേണ്ട വരുന്നത് എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് പാലാണ് പാലും നമുക്ക് ഓയിലും ചേർക്കണം അപ്പോൾ ഞാനിത് ചെറിയ അളവിൽ ചെയ്യുന്നതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പാൽ മാത്രം ഓരോന്നിലും ചേർത്താൽ മതി അതുപോലെ തന്നെ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ വെളിച്ചെണ്ണ ചേർക്കരുത് അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ എന്ത് മൈദയുടെ പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട് മൈദ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടും 2 സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ മിക്സ് ചെയ്യണേ കാരണം രണ്ടും 2 ഫ്ലേവറിലുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത് ഒന്ന് വാനില ഫ്ലേവറും അതുപോലെ തന്നെ മറ്റേത് ചോക്ലേറ്റും ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ 2 വിസ്കോ 2 സ്പൂണോ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഓരോ ബൗളിലേക്കും 1/2 കപ്പ് മൈദ വെച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ബൗളിലേതിന് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയെടുത്തിട്ട് അതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ വാനില കേക്കായിട്ട് തന്നെ ചെയ്യാം ഞാനിപ്പോൾ 2 എണ്ണം ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡ നമ്മളിപ്പോൾ ചേർക്കുന്നില്ല കുറച്ച് കഴിഞ്ഞ് ഏറ്റവും അവസാനം മാത്രമേ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് മുമ്പേ പറഞ്ഞതുപോലെ 2 വിസ്ക് വെച്ചിട്ടാണ് ഓരോ ബൗളിലെയും ബാറ്റർ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വാനിലയിലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൊക്കോ പൗഡർ ചേർത്ത ബാറ്ററും വേറൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അത്
അത് വേറൊന്നുമല്ല, ഒരു അര ടീസ്പൂൺ വിനാഗിരി എടുത്തിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് അത് ഓരോ ബാറ്ററിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയും കൂടെ ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് ബേക്കാക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ കേക്ക് ടിന്നിൻ്റെ ടിന്നൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ച് പാനും ഒക്കെ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഉടനെ തന്നെ നമ്മൾ വേഗം കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ രണ്ടും ഒഴിച്ചു കൊടുക്കുക. രണ്ടും രണ്ട് ബാറ്റർ ആയതുകൊണ്ട് തന്നെ രണ്ട് ടിന്നെടുത്തത് കേട്ടോ. അപ്പോൾ വാനിലയുടെ ബാറ്റർ ഒരു ടിന്നിലേക്കും ചോക്ലേറ്റിൻ്റെ ബാറ്റർ വേറൊരു ടിന്നിലേക്കും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്കിത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് പാത്രം വേണമെങ്കിലും വെച്ചിട്ട് ബേക്ക് ചെയ്യാം കേട്ടോ, സ്റ്റൗ ടോപ്പിൽ ചെയ്യുമ്പോൾ. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ കുക്കർ തന്നെ വേണമെന്നോ അങ്ങനൊന്നും ഇല്ല കേട്ടോ. നമുക്കിഷ്ടമുള്ള ഇത് പാത്രം എടുത്തിട്ട് അതിൽ ബേക്ക് ചെയ്ത് എടുക്കാം. കുക്കറിലാവുമ്പോൾ നമുക്കിതിൻ്റെ വിസിൽ ചേർത്ത് വെക്കണ്ട, ബാക്കി ചുമ്മാ വെറുതെ അടപ്പിട്ടൊന്ന് അടച്ച് വെച്ചാൽ മാത്രം മതി. പാനിലാവുമ്പോൾ എന്തെങ്കിലും ഒരു വെയിറ്റ് കൂടി മുകളിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ 25 മിനിറ്റാണ് എനിക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കേക്ക് ബേക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് അതൊന്നും കാണിക്കാതിരുന്നത് കേട്ടോ. ഞാനിത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്നുമില്ല, നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ആ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് ഫ്ലേവറിലുള്ളതായതുകൊണ്ട് കുറച്ചുകൂടെ ടേസ്റ്റാണ്. എനിക്ക് കുറച്ചുകൂടെ ചോക്ലേറ്റ് ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പം വാനില ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് വെച്ച് ചെയ്യുക. അപ്പോൾ ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ കസ്റ്റാർഡിൻ്റെ മിക്സ് കുറച്ചൊന്ന് കട്ടിയായിപ്പോയി. അപ്പോൾ അത് പാത്രത്തിൽ നിന്ന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ടേസ്റ്റാണ്. നല്ല ആ ഒരു കേക്കൊക്കെ കസ്റ്റാർഡിൻ്റെ മിക്സിൽ സോക്കായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു അത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എന്താ, ഞാൻ പെട്ടെന്നാണ് ഈ കേക്കൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ, ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല. അതുപോലെ വളരെ ടേസ്റ്റിയാണ്, പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.